പരലോകത്ത് രണ്ട് വിഭാഗം ആളുകളെയാണ് മാറ്റി നിർത്തുന്നത്. ഒരു വിഭാഗം വലതു ഭാഗത്തേക്ക് അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞ് വലതു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നവർ, സ്വർഗാവകാശം. ഇടതു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്ന അസ്ഹാബുൽ മഷ്അമ അല്ലെങ്കിൽ അസ്ഹാബുൽ ഷിമാൽ, നരകത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തപ്പെടുന്ന തിന്മകളുടെ മുജരിമീങ്ങളുടെ ഒരു മാറ്റി നിർത്തുന്ന ഒരു വിഭാഗമുണ്ട്. വലതു ഭാഗത്തേക്ക് അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞ് അവര് സ്വർഗാവകാശികളാവാനുള്ള കാരണം ഖുർആൻ പറഞ്ഞു. അവർ അവകാശികളാവാനുള്ള കാരണം ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ. അവർ പ്രയാസപ്പെടുന്ന സമയത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്. അതുപോലെ തന്നെ അടുത്ത ബന്ധമുള്ള യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ്. അല്ലെങ്കിൽ മണ്ണ് പുരണ്ട് പ്രയാസപ്പെടുന്ന ഭക്ഷണം കൊടുക്കുന്ന സ്വർഗത്തിന്റെ അഹലുകാരാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ബലദിലൂടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഅമാൽ സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം നിറക്കലാണ്. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ നമ്മളെ കൊണ്ടൊരു സന്തോഷം നിറക്കാൻ കഴിഞ്ഞോ, അള്ളാഹുക്കത് ഇഷ്ടമാണ്. ഔ തക്ഷിഫു അൻഹു ഖുർബതൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ പ്രയാസം നിനക്ക് നീക്കി കൊടുക്കാൻ കഴിഞ്ഞോ, ഇഷ്ടമാണ്. ഔ തത്റുദു അൻഹു ജുഅൻ, അല്ലെങ്കിൽ അവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞോ, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അമലാണ്. ഔ തഖ്ലീ അൻഹു ദൈന, അല്ലെങ്കിൽ അവന് ബാധിച്ച കടത്തിന്റെ വിഷയത്തിൽ ഒന്ന് വീട്ടിക്കൊടുക്കാൻ കഴിഞ്ഞോ, നിനക്ക് അല്ലാഹുവിന്റെ പുണ്യം കിട്ടുന്ന അമലാണ്. കടം വീട്ടാൻ സഹായിക്കൽ, ഭക്ഷണം കൊടുക്കൽ, അതേപോലെ തന്നെ അവന്റെ വിശപ്പ് മാറ്റിക്കൊടുക്കൽ, പ്രയാസങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കഴിയാവുന്നത് മാറ്റിക്കൊടുക്കൽ. സ്വഹീഹുൽ ജാമിഅയിൽ വന്ന ഹദീസില അല്ലാഹുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അബൂ ശുറൈഹ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എന്താണ് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അഖ്ബിർനീ ബിശൈഇൻ യൂജിബുലീ അൽജന്ന, എനിക്ക് സ്വർഗം നിർബന്ധമായി കിട്ടുന്ന ഒരു കാര്യം ഒന്ന് പഠിപ്പിച്ചു തരാമോ നബിയെ, എനിക്ക് സ്വർഗം നേടിയെടുക്കാൻ പറ്റുന്ന വാജിബാകുന്ന ഒരു കാര്യം പറഞ്ഞു തരാമോ? ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, തീബുൽ കലാം, നല്ല സംസാരം, അകറ്റുന്ന സംസാരമല്ല, വെറുപ്പിക്കുന്ന സംസാരമല്ല, ദേഷ്യത്തിന്റെ വാക്കുകളല്ല, തീബുൽ കലാം, സ്വർഗം കിട്ടാനുള്ള മാർഗം നല്ല സംസാരമാണ്. വബദലു സലാം, സലാം കൊടുക്കല, ഒരു സലാം പറയല് നിന്റെ സ്വർഗം നേടാൻ പറ്റുന്ന അമലാണ്. വഇത്ആമുത്ത്വാം, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ സ്വർഗം കിട്ടാവുന്ന മഹത്തരമായ അമലാണ്. കണക്കില്ലാത്ത ഹദീസുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ. നമ്മുടെ നാട്ടിൽ വിശുദ്ധ റമദാൻ മാസം വരുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധയോടെ പോകേണ്ട ഒരു വിഷയമാണ്. തൊഴിലില്ലാത്ത ആളുകളുണ്ട്, കുടുംബനാഥന്മാർ തൊഴിലെടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, കിടപ്പിലായ രോഗികളുണ്ട്, വാപ്പയില്ലാത്ത തണലില്ലാത്ത കുടുംബങ്ങൾ, അനാഥരായ ആളുകളുണ്ട്, കൃത്യമായി ജീവിതമാർഗത്തിന് വഴിയില്ലാത്ത അഗതികളായ മിസ്കീനുമാരുണ്ട്. ഇവരൊക്കെ ഈ ഹദീസിന്റെ കൂട്ടത്തിലേക്ക് ഒന്ന് ചേർത്ത് ഇവരെ എങ്ങനെ ഞാൻ സഹായിക്കണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നമുക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവരെ നോമ്പ് തുറപ്പിക്കുക. ഇത്രയും മണിക്കൂറുകൾ ഈ ചൂടുകാലത്ത് പട്ടിണി കിടന്ന് നോമ്പ് നോറ്റ ഒരു മനുഷ്യന്റെ പട്ടിണി മാറ്റി നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കുക ചെയ്യേണ്ട കാര്യമാണ്. മൻ ഫത്തറ സ്വായിമ, ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, കാന ലഹു മിസ്ലു അജ്രിഹി, നോമ്പുകാരന്റെ അതുപോലത്തെ പ്രതിഫലം ആ വ്യക്തിക്ക് കിട്ടും. വൈറ അന്നഹു ലാ യൻകുസു മിൻ അജ്രി സ്വായിമി ശൈആ, നോമ്പുകാരന്റെ ഒരു പൊട്ട് പ്രതിഫലം പോലും നഷ്ടപ്പെടാതെ ഈ വ്യക്തിക്ക്, നോമ്പ് തുറപ്പിച്ച വ്യക്തിക്ക് പ്രതിഫലം കിട്ടും. അത് അർഹതപ്പെട്ട പാപങ്ങളുടെ കരങ്ങളിൽ എത്തിക്കാൻ നമ്മുടെ പള്ളിയുടെ കീഴിലുള്ള ചാരിറ്റി പ്രവർത്തകന്മാർ അതിന്റെ വിങ് കൃത്യമായി സജ്ജമായി അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വതആവനു അലൽ ബിർരി വത്തഖ്വാ, പുണ്യങ്ങളോട് തക്ക്
തഖ്വയോട് നിങ്ങൾ സഹകരിക്കും. വലാ തആബനു വലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് അക്രമങ്ങളോട് നിങ്ങൾ സഹകരിക്കരുത്. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നുള്ള ബോധം ഉണ്ടാവട്ടെ. സഹകരിക്കേണ്ട നന്മയുടെ മാർഗമാണ്. പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് ഭക്ഷണം എത്തിക്കേണ്ടുന്ന വകുപ്പാണ്. 1000 രൂപയാണ് ഒരു കിറ്റിന്. എന്നെ കൊണ്ട് എത്ര വീടുകളിലേക്ക് കിറ്റുകൾ കൊടുക്കാൻ പറ്റും? ചിന്തിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ റമദാനിന്റെ 1-ാമത്തെ നാള് മുതൽ 30 നാള് വരെയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു വീടെങ്കിലും ഏറ്റെടുക്കാൻ സുഹൃത്തുക്കൾ നമ്മുടെ മനസ്സുണ്ടാകണം. 1000 രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നോമ്പുകാരന്റെ വീട്ടിലേക്ക് എത്തിക്കുന്ന ഭക്ഷണ കിറ്റാണ് എന്ന ചിന്ത നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. അതേപോലെ തന്നെ ചാരിറ്റി വിങ്ങിന്റെ കീഴിൽ നമ്മുടെ തൊട്ടടുത്ത കാപ്പാട് പ്രദേശത്ത് ഒരു സാധുവായ മനുഷ്യൻ സ്വന്തമായി ഒരു വീട് വെച്ചു കൊടുക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാനോ ബൾബോ അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടിലോ എന്തെങ്കിലും ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ, ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കാൻ മരിക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ചിന്തിക്കുക. ഇതിന്റെ സംഘാടകരുമായി നമ്മൾ ബന്ധപ്പെടുക. അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് നൽകിയ വാഗ്ദാനമാണ് വിശ്വാസത്തോടെ സൽക്കർമ്മം ചെയ്താൽ സ്വർഗമാണ് നമ്മെ കാത്തിരിക്കുന്നത്. സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് അതുമാത്രം ഒരു നന്ദി വാക്കോ ഒരു ജനത്തിന്റെ ജനാധി കയ്യടിയോ പ്രോത്സാഹനമോ ഒന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ കരുത്തുള്ള സ്വർഗത്തിന്റെ വാഗ്ദാനത്തിന് വേണ്ടി മോഹിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും വരെ ഇഖ്ലാസ് നിറക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ.